പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 December 14 ചൊവ്വ. വാർത്തകൾ വായിക്കുന്നത് ശില്പായിന്ദു. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9743324660 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. അസിം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. പ്രധാന വാർത്തകൾ. ഖത്തറിൽ നിന്ന് 167 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 151 പേർക്ക് രോഗമുക്തി. ഖത്തറിൽ യോഗ്യരായവർ ബൂസ്റ്റർ ഡോസ് എടുക്കാൻ മടിക്കരുതെന്ന് ആരോഗ്യ വിദഗ്ധർ. രാജ്യത്തെ എല്ലാവരും സീസണൽ ഫ്ലൂ വാക്സിൻ സ്വീകരിക്കണമെന്ന മുന്നറിയിപ്പുമായി പൊതുജനാരോഗ്യ മന്ത്രാലയം. ഖത്തർ നാഷണൽ കമാൻഡ് സെന്ററിൽ അടിയന്തര ആവശ്യമുള്ളവർ മാത്രം ബന്ധപ്പെടാവൂ എന്ന് അധികൃതർ. ഉംസലാലിൽ ബൂസ്റ്റർ ഡോസിനായി വാക്സിനേഷൻ കേന്ദ്രം ആരംഭിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം. ഖത്തർ അന്താരാഷ്ട്ര ഫുഡ് ഫെസ്റ്റിവൽ December 17 അവസാനിക്കും. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 167 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 148 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. രോഗബാധിതരിൽ 19 പേർ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവരാണ്. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 151 പേർ കോവിഡിൽ നിന്നും രോഗമുക്തി നേടുകയും ചെയ്തു. ഇതോടെ രാജ്യത്ത് കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം 242634 രാജ്യത്ത് പുതിയ കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഖത്തറിൽ കോവിഡ് ബാധിച്ച് ഇതുവരെ 613 പേരാണ് മരണപ്പെട്ടത്. രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 2443 പേരാണ്. 10 പേർ ICU ചികിത്സയിൽ കഴിയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഒരാളെ കൂടി ICU പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഇന്നലെ 10,558 ഡോസ് വാക്സിനുകൾ രാജ്യത്ത് വിതരണം ചെയ്തു. ഖത്തറിൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാൻ യോഗ്യരായവരും മുൻഗണനയിലുള്ളവരും വാക്സിൻ സ്വീകരിക്കുന്നത് വൈകിപ്പിക്കരുതെന്ന് ഓർമ്മിപ്പിച്ച് ആരോഗ്യ വിദഗ്ധർ. കോവിഡ് വാക്സിന്റെ 2 ഡോസും സ്വീകരിച്ച് 6 മാസം പിന്നിടുന്നതോടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു വരുന്നതായി ക്ലിനിക്കൽ പരിശോധനകളിലൂടെ തെളിഞ്ഞിട്ടുണ്ടെന്ന് വിമൻസ് വെൽനസ് റിസർച്ച് സെന്റർ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഒബ്സ്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ഹുദ അൽ സാലിഖ് പറഞ്ഞു. കൂടാതെ മുലയൂട്ടുന്ന കുട്ടികൾക്കുള്ള മാതാക്കളും ഗർഭിണികളും ഗർഭിണികളാകാൻ തയ്യാറെടുക്കുന്നവരും യോഗ്യരാണെങ്കിൽ നിർബന്ധമായും ബൂസ്റ്റർ ഡോസ് എടുക്കണം. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇത് നിർണായകമാണെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട ട്വീറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർ 6 മാസം പിന്നിട്ടാൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കണമെന്നും വൈകിപ്പിക്കരുതെന്നും മന്ത്രാലയം പുറത്തുവിട്ട ട്വീറ്റിൽ ആവശ്യപ്പെട്ടു. ഹൃദ്രോഗമുള്ളവർക്കും കാർഡിയോവാസ്കുലർ രോഗങ്ങളുള്ളവർക്കും കോവിഡ് അപകട സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബൂസ്റ്റർ ഡോസ് അടക്കം അവർ പൂർണ്ണമായും വാക്സിൻ സ്വീകരിക്കണമെന്നും HMC ഹൃദ്രോഗ ആശുപത്രിയിലെ സീനിയർ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ഉമർ അൽ തമീമി ആവശ്യപ്പെട്ടു. വാക്സിൻ പൂർണ്ണമായും സുരക്ഷിതമാണെന്നും ഹൃദ്രോഗങ്ങളുള്ളവർക്ക് ആശങ്കയ്ക്ക് സാധ്യതകളില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഖത്തറിൽ തണുപ്പിന്റെ ആധിക്യത്തിൽ ഫ്ലൂ പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതിനാൽ എത്രയും പെട്ടെന്ന് ജനങ്ങൾ വാർഷിക ഫ്ലൂ വാക്സിൻ സ്വീകരിക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. ഇൻഫ്ലുവൻസ പിടിപെടാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനും അത് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുന്നത് തടയുന്നതിനും ഏറ്റവും മികച്ചതും സുരക്ഷിതവുമായ മാർഗമാണ് വാർഷിക സീസണൽ ഫ്ലൂ വാക്സിൻ. 27 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും നിരവധി സ്വകാര്യ അർദ്ധ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും വാക്സിൻ സൗജന്യമായി ലഭ്യമാണെന്ന് ഖത്തർ പബ്ലിക് ഹെൽത്ത് കെയർ സെന്റർ അറിയിച്ചു. ഖത്തർ നാഷണൽ കമാൻഡ് സെന്ററിലെ 9999 എന്ന എമർജൻസി സർവീസിലേക്ക് വരുന്ന കോളുകളിൽ 80 മുതൽ 85% വരെ അനാവശ്യ കോളുകളെന്ന് നാഷണൽ കമാൻഡ് സെന്ററിലെ സെക്കൻഡ് ലഫ്റ്റനന്റ് അഹമ്മദ് അൽ മുധവ പറഞ്ഞു. കൂടുതൽ കോളുകളും ചെറിയ ട്രാഫിക് അപകടങ്ങളുമായി ബന്ധപ്പെട്ടതോ ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളോ ആണെന്നും അദ്ദേഹം പറഞ്ഞു. അടിയന്തര ഇടപെടൽ ആവശ്യമുള്ള വിഷയങ്ങളിൽ മാത്രമേ ഈ നമ്പറിലേക്ക് വിളിക്കാവൂ എന്ന് അഹമ്മദ് അൽ മുധവ അറിയിച്ചു. പരിക്ക്, തീപിടുത്തം, വെള്ളത്തിൽ മുങ്ങൽ തുടങ്ങിയവ ഉൾപ്പെട്ട അപകടങ്ങൾ, കുട്ടികൾ അടച്ചിട്ട മുറിക്കകത്ത് കുടുങ്ങുക തുടങ്ങി ഉടൻ ഇടപെടൽ ആവശ്യമായ സംഭവങ്ങളിലാണ് ഈ നമ്പർ ഉപയോഗപ്പെടുത്തേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഖത്തർ റേഡിയോയുമായി സംസാരിക്കുകയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. എമർജൻസി സർവീസിലേക്കാണ് കോളുകൾ ആദ്യം എത്തുന്നത്. അവരാണ് ബന്ധപ്പെട്ട അധികൃതർക്ക് തുടർ നടപടിക്ക് വേണ്ടി കോൾ കൈമാറുന്നത്. മിലിറ്ററി, സിവിൽ വിഭാഗങ്ങളിൽ നിന്നുള്ള ജീവനക്കാർ കമാൻഡ് സെന്ററിൽ ഉണ്ടാകും. ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ചൈനീസ്, ഫിലിപ്പീനോ, പേർഷ്യൻ, തുർക്കിഷ് തുടങ്ങിയ വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവർ സെന്ററിലുണ്ട്.
ഖത്തറിൽ കോവിഡ് വാക്സിന്റെ ബൂസ്റ്റർ ഡോസ് നൽകുന്നതിനായി ഉംസലാൽ ഏരിയയിൽ പ്രത്യേക വാക്സിനേഷൻ കേന്ദ്രം ആരംഭിക്കുമെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയത്തിലെ ഡയറക്ടർ ഓഫ് പബ്ലിക് ഹെൽത്ത് ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് അൽത്താനി പറഞ്ഞു. ഖത്തർ ടെലിവിഷന്റെ പ്രത്യേക പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. രാജ്യത്തെ വാക്സിനേഷൻ നിരക്ക് ഇതുവരെ 85% കവിഞ്ഞു. ഇത് ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ആരാധകർക്ക് നല്ല സൂചകമാണെന്നും അദ്ദേഹം പറഞ്ഞു. 2020 December 23 ആരംഭിച്ച ദേശീയ വാക്സിനേഷൻ ക്യാമ്പയിന്റെ ഭാഗമായി 50 ലക്ഷം ഡോസ് വാക്സിനുകളാണ് രാജ്യത്ത് നൽകിയത്. ഇതുവരെയും ഗുരുതരമായ പാർശ്വഫലങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നത് വാക്സിന്റെ കാര്യക്ഷമതയാണ് സൂചിപ്പിക്കുന്നത്. രാജ്യത്ത് ഇതിനകം 172,345 പേർക്കാണ് ബൂസ്റ്റർ ഡോസ് നൽകിയത്. ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഖത്തറിൽ ബൂസ്റ്റർ ഡോസിന് അനുമതി നൽകിയത്. 172,345 പേർക്ക് ബൂസ്റ്റർ ഡോസ് നൽകിയിട്ടും ഗുരുതരമായ പാർശ്വഫലങ്ങളോ മരണമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വാക്സിനേഷൻ പൂർത്തീകരിച്ച് 6 മാസം കഴിയുന്നതോടെ വൈറസ് പ്രതിരോധശേഷി കുറയുന്നതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. കോവിഡിനെതിരെ ഉയർന്ന തോതിൽ സംരക്ഷണം തുടരുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ബൂസ്റ്റർ ഡോസ് എടുക്കാൻ വൈകിപ്പിക്കരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. September 15 ഖത്തറിൽ ഫൈസർ മോഡേണ വാക്സിനുകളുടെ ബൂസ്റ്റർ ഡോസുകൾ നൽകി തുടങ്ങിയത്. 11th ഖത്തർ ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവൽ അവസാന ആഴ്ചയിലേക്ക് കടക്കുന്നു. November 26 ഫുഡ് ഫെസ്റ്റിവൽ ആരംഭിച്ചത്. അൽബിത്ത പാർക്കിലാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫെസ്റ്റിവൽ തുടങ്ങിയ ആദ്യ ആഴ്ചയിൽ കോർണിഷ് റോഡിൽ പ്രത്യേക ആക്ടിവേഷൻ നടത്തിയിരുന്നു. പ്രാദേശിക അന്തർദേശീയ വിപണികളിൽ നിന്നുള്ള 140-ലധികം വെണ്ടർമാർ തങ്ങളുടെ മാസ്റ്റർ പീസ് വിഭവങ്ങൾ ഇവിടെ വിളമ്പുന്നുണ്ട്. കുക്കിംഗ് തിയേറ്റർ, ഷെഫ്സ് ടേബിൾ, മറ്റ് തത്സമയ കലാപരിപാടികൾ, കരിമരുന്ന് പ്രയോഗം തുടങ്ങിയവയെല്ലാം ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. December 17 ഫെസ്റ്റിവൽ അവസാനിക്കുക. മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ഖത്തറിൽ അൽവുഖൈറിൽ കുരുന്നുകൾക്കായി ഒരുക്കിയ ലൗഡേൽ ഇന്റർനാഷണൽ കിൻഡർ ഗാർഡനിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 2022 April പ്രവർത്തനം ആരംഭിക്കുന്ന കിൻഡർ ഗാർഡനിലേക്ക് ഈ മാസം മുതൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ആധുനിക ക്ലാസ് റൂമുകളും കുരുന്നുകളുടെ സർഗശേഷി വികസിപ്പിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി 7744-7607 അല്ലെങ്കിൽ 5507-6092 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 17 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന 8 പേർ രോഗമുക്തരാവുകയും ചെയ്തു. അതേസമയം പുതിയ കോവിഡ് മരണങ്ങളൊന്നും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 3,04,741 പേർക്കാണ് ഒമാനിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 3,11 പേർ രോഗമുക്തരാവുകയും 4,113 പേർ മരണപ്പെടുകയും ചെയ്തു. 98.5% നിലവിലെ രോഗമുക്തി നിരക്ക്. അതേസമയം രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന കോവിഡ് നിയന്ത്രണങ്ങൾ എല്ലാവരും കൃത്യമായി പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. UAE-യിൽ നിന്ന് 110 പേർക്ക് പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 82 പേരാണ് ഇന്ന് രോഗമുക്തരായത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പുതിയ കോവിഡ് മരണങ്ങളൊന്നും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പുതിയതായി നടത്തിയ 3,21,306 പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ആകെ 10.52 കോടിയിലേറെ പരിശോധനകളാണ് രാജ്യത്ത് നടത്തിയിട്ടുള്ളത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 7,43,004 പേർക്ക് UAE-യിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 7,38,049 പേർ ഇതിനോടകം തന്നെ രോഗമുക്തരായി. 2,151 പേരാണ് രാജ്യത്ത് ആകെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. നിലവിൽ രാജ്യത്ത് 2,804 കോവിഡ് രോഗികളാണ് ചികിത്സയിലുള്ളത്. ഒമാനിൽ കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ സ്ഥിരീകരിച്ചു. രാജ്യത്ത് 2 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന് പുറത്തുനിന്ന് വന്ന 2 പേരിലാണ് പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്തത്. ഒമിക്രോൺ വകഭേദം കൂടി സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് ബൂസ്റ്റർ ഡോസ് വാക്സിൻ നൽകി തുടങ്ങുമെന്ന് സുപ്രീം കമ്മിറ്റി അറിയിച്ചു. 18 വയസ്സും അതിനു മുകളിൽ പ്രായമുള്ളവർക്കും 3-ാം ഡോസ് വാക്സിൻ നൽകാൻ അനുവദിക്കുന്നതുൾപ്പെടെയുള്ള പുതിയ തീരുമാനങ്ങൾ സുപ്രീം കമ്മിറ്റി പുറപ്പെടുവിക്കുകയും ചെയ്തു. വാക്സിനേഷനായുള്ള ടാർഗറ്റ് ഗ്രൂപ്പുകളും പദ്ധതികളും ആരോഗ്യ മന്ത്രാലയം ഉടൻ പ്രഖ്യാപിക്കും. കായിക പ്രവർത്തനങ്ങൾ, പ്രദർശനങ്ങൾ, വിവാഹ പാർട്ടികൾ എന്നിവയുൾപ്പെടെയുള്ള പരിപാടികളിൽ ശേഷിയുടെ 50% വരെ കർശനമായും പരിമിതപ്പെടുത്തുവാൻ സുപ്രീം കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പങ്കെടുക്കുന്നവർ നിർബന്ധിത ശാരീരിക അകലം പാലിക്കുകയും ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കുകയും വേണം. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വാക്സിൻ സ്വീകരിക്കാത്തവരുടെ പ്രവേശനം നിരീക്ഷിക്കുവാൻ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. കേരള വാർത്ത. കേരളത്തിൽ നിന്ന് 3,377 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 5 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്.
3166 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 181 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 23 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. എറണാകുളം 580, തിരുവനന്തപുരം 566, കോട്ടയം 323, കോഴിക്കോട് 319, തൃശൂർ 306, കണ്ണൂർ 248, കൊല്ലം 233, പത്തനംതിട്ട 176, മലപ്പുറം 142, ആലപ്പുഴ 129, പാലക്കാട് 105, വയനാട് 102, ഇടുക്കി 90, കാസർഗോഡ് 58 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 28 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീംകോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 146 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 43344. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4073 പേർ കൂടി രോഗമുക്തി നേടുകയും ചെയ്തു. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 20.59 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ നിന്ന് 167 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 151 പേർക്ക് രോഗമുക്തി. ഖത്തറിൽ യോഗ്യരായവർ ബൂസ്റ്റർ ഡോസ് എടുക്കാൻ മടിക്കരുതെന്ന് ആരോഗ്യ വിദഗ്ധർ. രാജ്യത്തെ എല്ലാവരും സീസണൽ ഫ്ലൂ വാക്സിൻ സ്വീകരിക്കണമെന്ന മുന്നറിയിപ്പുമായി പൊതുജനാരോഗ്യ മന്ത്രാലയം. ഖത്തർ നാഷണൽ കമാൻഡ് സെന്ററിൽ അടിയന്തര ആവശ്യമുള്ളവർ മാത്രം ബന്ധപ്പെടാവൂ എന്ന് അധികൃതർ. ഉംസലാലിൽ ബൂസ്റ്റർ ഡോസിനായി വാക്സിനേഷൻ കേന്ദ്രം ആരംഭിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം. ഖത്തർ അന്താരാഷ്ട്ര ഫുഡ് ഫെസ്റ്റിവൽ December 17 അവസാനിക്കും. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. നന്ദി, നമസ്കാരം.